കേസരിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണിത്. ഞാനിത് ചെയ്യുന്നത് നുറുക്ക് ഗോതമ്പ് വെച്ചാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇതിനു വേണ്ടി ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വന്നതും അതിലേക്ക് കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കിസ്മിസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി അതേ പാനിലോട്ട് തന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ 2 കപ്പ് പാലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ 2 കപ്പാണ് നുറുക്ക് ഗോതമ്പ് എടുക്കുന്നത്. അതിന് വേണ്ടി 2 കപ്പ് വെള്ളവും 2 കപ്പ് പാലുമാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് പാല് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതിന് പകരം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് കഴുകി കുതിർത്തി വെച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പാണിത്. ഞാൻ 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കത് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര എല്ലാം നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇത് പഞ്ചസാര നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2-3 ഏലക്ക ഒന്ന് നമുക്ക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചുള്ള കാഷ്യൂ നട്ടും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഗോതമ്പ് കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണിത്. അപ്പോൾ ഇനിയൊരു പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ഇനിയും എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.